എനിക്ക് ഞാനിപ്പോൾ പുതിയ ജീപ്പ് കൂടെ വാങ്ങിച്ചു. അപ്പം അപ്പോൾ വണ്ടി ഓണാക്കി ഞാൻ ഒന്ന് പേടിപ്പിച്ചിട്ട് പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, ദിലീപ് ഫ്രം കാസർഗോഡ്. എന്താ പറയാണ് എനിക്ക്, അവനെ വീഡിയോ കാണിക്കണം എന്നു പറഞ്ഞ് പണി നടക്കുന്നുണ്ട്. ഇതാ നമ്മുടെ വാഹനം, ഇതാണ് അറിയാലോ, എൻ്റെ സ്വിഫ്റ്റ്, എൻ്റെ ഡിയർ മോസ്റ്റ്, എന്താ എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട സ്വിഫ്റ്റും അമ്പുവും. അപ്പോൾ ഇതാണ് വണ്ടി. അപ്പോൾ എന്താ വെച്ചാൽ 2022 തുടക്കം മുതലേ എനിക്ക് വലിയ രീതിയിലുള്ള പ്രത്യാഘാതമാണ് വരുന്നത്. എന്താ വെച്ചാൽ നമ്മുടെ ലാസ്റ്റ് ടൈം വണ്ടി ഒന്ന് ആക്സിഡൻ്റ് ആയി. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായെന്ന് വെച്ചാൽ വാഹനം ചെറുതായിട്ടൊന്ന് തട്ടി. കാരണം വെച്ചാൽ ഞാൻ 2 ദിവസം നല്ല ക്ഷീണം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വണ്ടി എടുത്ത് ഇങ്ങനെ പോയി. ആ പോയ സമയത്ത് ജസ്റ്റ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ കണ്ണൊന്ന് തിരുമ്മി ഉറക്കം വന്നപ്പോൾ പെട്ടെന്ന്. അപ്പോഴത്തേക്ക് വേറൊരു വണ്ടിയുടെ പുറകിൽ പോയി വണ്ടി തട്ടി. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു പണി കിട്ടി. ഞാൻ സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊന്നും ഇട്ടതുകൊണ്ട് എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. എന്ന് വെച്ചാൽ ഏകദേശം ഫ്രണ്ട് ഫുള്ളും ഡാമേജ് ആയിപ്പോയി. അപ്പോൾ ഇതാ മറിക്കടാ, ഇതാ ബോണറ്റ് ശരിക്കും റീപ്ലേസ് ആക്കി. ഇതിപ്പോൾ പുതിയ ബോണറ്റാണുള്ളത്, പഴയതല്ല. മുമ്പുണ്ടായിരുന്നത് മാറ്റി. അത് സീലും കാര്യങ്ങളൊന്നും 20 ടച്ച് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും മാറ്റി എന്നുള്ളത്. പിന്നെ ഈ ഒരു ഫ്രെയിം, ആ റേഡിയേറ്ററിൻ്റെ ഭാഗം, ഈ ഒരു റേഡിയേറ്ററിൻ്റെ ഭാഗം എല്ലാം കംപ്ലൈൻ്റ് ആയിരുന്നു, എല്ലാം മാറ്റം വരുത്തി. ഈ ഒരു ഫ്രെയിം കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്തു. പിന്നെ അതുപോലെ റേഡിയേറ്ററിൻ്റെ ഭാഗം, ഈ ഒരു ഗ്രില്ല്, ബമ്പർ, ഹെഡ് ലാമ്പ് എല്ലാം പോയി. അങ്ങനെ മൊത്തത്തിൽ ഒന്ന് പണിയെടുത്തിറങ്ങി. പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണിയെടുത്തിറങ്ങിയപ്പോൾ ഈ ഹെഡ് ലാമ്പ് കുറച്ച് നല്ല പുതിയ മോഡൽ ഹെഡ് ലാമ്പ് വന്നു. പഴയ ഡിസൈർ, പുതിയ മോഡൽ സ്വിഫ്റ്റിനേക്കാളും ഡിസൈറിൻ്റെ ഹെഡ് ലാമ്പാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അത് ഞാൻ ഫിക്സ് ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ ഒരു പ്രശ്നമൊന്നും ഇല്ലാണ്ട്, അപ്പോൾ ഏകദേശം അതൊരു 31,000 രൂപയുടെ പണി വന്നു. അതിന് ശേഷം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഞാൻ വണ്ടി എടുത്തിട്ടിങ്ങനെ, എനിക്ക് ഞാനിപ്പോൾ പുതിയ ജീപ്പ് കൂടെ വാങ്ങിച്ചു. അപ്പം വണ്ടി ഓണാക്കി ഞാൻ ഒന്ന് പേടിപ്പിച്ചിട്ട് പോകുന്നത്. എടാ കുഴപ്പമില്ല, എടാ കുഴപ്പമില്ലടാ, എടാ ഓടില്ല ഓടില്ല, വീഴൂടാ വീഴൂടാ. അത് അവൻ നേരത്തെ കണ്ടില്ലേ വണ്ടി സ്റ്റാർട്ടാക്കി അതിനകത്തിരുന്നത്, അവിടെ പേടിച്ചിട്ട് പോയ പുള്ളി. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇടയ്ക്ക് ഇങ്ങനെ പിന്നെ ജീപ്പിന് റേഡിയേറ്റർ വെള്ളം ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം അങ്ങനെ ഒരു ജീപ്പിൻ്റെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വെറുതെ കാറിൻ്റെ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ റേഡിയേറ്ററിൽ കൂളൻ്റ് ഇല്ല, കൂളൻ്റ് കാണുന്നില്ല, നല്ലോണം ഒരു കുറവ് കണ്ടു. അങ്ങനെ രണ്ടാമത് എന്ത് ചെയ്യുക വെച്ചാൽ, കൂളൻ്റ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വണ്ടി അന്ന് എടുത്തില്ല, പിറ്റേ ദിവസം എടുക്കാൻ പോകുമ്പോൾ വീണ്ടും വെള്ളം കുറഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി എന്തോ റേഡിയേറ്റർ സംബന്ധമായ എന്തോ ഒരു പ്രശ്നം വാഹനത്തിനുണ്ട് എന്നുള്ളത് മനസ്സിലായി. അതിനുശേഷം എന്താ വെച്ചാൽ, വണ്ടി ഓടിച്ച് നമ്മൾ ഷോറൂമിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് പകുതിക്കുന്ന വെള്ളം തീർന്ന് വണ്ടി ഓവർ ഹീറ്റ് ആവാൻ തുടങ്ങി. അപ്പോൾ ഇനി കൊണ്ടുപോയി കഴിഞ്ഞാൽ എഞ്ചിൻ സീസാവും എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ വണ്ടി അവിടെ ഒതുക്കി. പിന്നെ രണ്ടാമത് ഷോറൂമിൽ നിന്ന് ആളുകൾ വന്നിട്ട് കെട്ടി വലിച്ച് കൊണ്ടുപോയി. 2022 തുടക്കം തന്നെ നമുക്ക് ഇങ്ങനത്തെ പണികളൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു റേഡിയേറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നില്ല, ആ തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഒരു പാർട്ട് വരുന്നതിനകത്ത്, എഞ്ചിന ഒരു ഭാഗത്ത്. അപ്പോൾ ആ ഒരു തെർമോസ്റ്റാറ്റിൻ്റെ ഒരു കംപ്ലയിൻ്റ് മൂലമായിരുന്നു അങ്ങനെ ഒരു പ്രശ്നം വന്നത്. അങ്ങനെ അത് റീപ്ലേസ് ചെയ്ത് ക്ലിയറാക്കി രണ്ടാമത് വണ്ടി കൊണ്ടുത്തരികയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ ഷോറൂം, ഞാൻ ശരിക്കും പറഞ്ഞാൽ മാരുതിയുടെ വാഹനങ്ങൾ എടുക്കുന്നതും അതുപോലെ തന്നെ സർവീസിന് വെക്കുന്നതൊക്കെ ഇൻഡസ് മോട്ടോഴ്സിലാണ് കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ലാസ്റ്റ് ഒരു 10-11 വർഷത്തോളമായിട്ട് എനിക്ക് വാഹനങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സമയം മുതൽ ഇങ്ങനെ ഇങ്ങോട്ടേക്കെല്ലാം ഇൻഡസ് മോട്ടോഴ്സിനെ തന്നെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ഇൻഡസ് മോട്ടോഴ്സിൻ്റെ കരിവള്ളൂരുള്ള ഒരു ഷോറൂമിൽ നിന്നാണ് ഞാൻ ബോഡി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തത്. അതുപോലെ തന്നെ അതിൻ്റെ മെക്കാനിക്കൽ കാര്യങ്ങളും അവിടെ തന്നെ ചെയ്തത്. 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സർവീസ് കാര്യങ്ങളായിരുന്നു. ഏകദേശം ഒരു 31,000 അടുത്താണ് ഇൻഷുറൻസിൻ്റെ ക്ലെയിമിൻ്റെ കാര്യങ്ങളിലൊക്കെ എമൗണ്ട് വന്നത്. പിന്നെ നീറ്റായിട്ടുള്ള ഡീലിങ്ങും അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരുന്നു. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അന്ന് ഇത്രയും വർഷങ്ങളായിട്ട് അവിടെ നിന്ന് തന്നെ ചെയ്യുന്നതാണ്, അതിൻ്റെതായ രീതിയിൽ തന്നെ ഡീൽ ചെയ്തിരുന്നു. വളരെ ഡീസൻ്റ് ആയിട്ട് ഡീലിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ രാഗേഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ബോഡി വർക്കിൻ്റെ ആൾ. അദ്ദേഹത്തെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ആവശ്യങ്ങളുണ്ടെങ്കിൽ, കരിവുള്ളൂർ ഭാഗത്ത് അല്ലെങ്കിൽ പയ്യന്നൂർ ഭാഗത്തേക്ക് ആവശ്യങ്ങളുണ്ടെങ്കിൽ, മാരുതി വണ്ടികൾ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ശ്രീജിത്താണ് അവിടുത്തെ ബോഡി വർക്കിൻ്റെ മാനേജർ, ആളെ കണ്ടാൽ മതി. നല്ലൊരു കാര്യങ്ങളൊക്കെ നല്ല സെറ്റായിട്ട് എനിക്ക് ചെയ്തു തന്നിരിക്കുന്ന ഒരു അനുഭവമുണ്ട്. അപ്പോൾ ഇതാണ്. പിന്നെ ഏകദേശം ഒരു 4-5 വർഷത്തേക്ക് ഈ വണ്ടി ആയി, 5 വർഷത്തേക്കാണ്. അപ്പോഴത്തേക്ക് നമുക്ക് റേഡിയേറ്റർ സംബന്ധമായതും അതുപോലെ തന്നെ എൻജിൻ ഭാഗത്തുള്ള കാര്യങ്ങൾ ഇടയ്ക്കും നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളില്ല, അല്ലെങ്കിൽ ഭാവിയിലേക്ക് എൻജിൻ പണി വരുന്ന രീതിയിലുള്ള വിഷയങ്ങളുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം വളരെ ആക്സിഡൻ്റലായിട്ടാണ് ഞാനത് ചെക്ക് ചെയ്യാൻ പോയത്. കാരണം ചെക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ഓവർ ഹീറ്റായിട്ട് വണ്ടി സീസായിട്ട് പിന്നെ വലിയൊരു 10-50,000 രൂപ പണി വരേണ്ട ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാവാതെ നമ്മൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയായിട്ട്
കാര്യങ്ങൾ ക്ലിയർ ആക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എനിക്ക് 2022 തുടക്കം മുതൽ ഇങ്ങനത്തെ പണികളൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും ഈ രീതിയിൽ നിങ്ങൾ കുറേ ഒരു 4-5 വർഷമായ വാഹനമാണെന്നുണ്ടെങ്കിൽ ഒന്ന് റേഡിയേറ്ററും കാര്യങ്ങളൊന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. ജസ്റ്റ് പുറത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അല്ല ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ആണെങ്കിൽ കൂളൻ്റെ ഒരു റേഷ്യോ ഉണ്ട്, മുകളിൽ ഫുള്ള് എന്നുള്ളൊരു ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ സ്പേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം കൂളൻ്റ് ഉണ്ട്. വണ്ടി നിർത്തി പിറ്റേ ദിവസം രാവിലെ എടുക്കുന്ന സമയത്ത് അതിന് താഴെ അയക്കുന്ന തീരെ കാണാതാവുമോ താഴെ ആവുമോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ ക്ലസ്റ്ററിലുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക, ഓവർ ഹീറ്റ് ആണെന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. രണ്ടാമത് വന്ന് വീണ് വന്നിട്ടുണ്ടാ നേരത്തെ അതിനകത്ത് കയറിയിരുന്നിട്ട് നമ്മളിവിടെ വൈഡ് ചെയ്യുന്ന സമയത്ത് ഇവൻ ചാവിട്ട് തിരിച്ചു. ഇതിൽ എന്തിനാണ് പോയത് നീ അങ്ങോട്ട്? എന്തിനാണ് പോയെ? എന്തിനാണ് നീ അങ്ങോട്ട് പോയപ്പോ? എന്നെ പറയാൻ വേണ്ടി. ആരെ? ആഹാ, അപ്പൊ നീയല്ലേ വണ്ടിയുടെ ചാവി ഇടിച്ച് തിരിച്ച് അച്ഛനെ ഇടിച്ച് തെറിപ്പിക്കാൻ നോക്കി. എന്നിട്ട് അച്ചാച്ച വന്നിട്ട് അച്ഛനെ എന്തിനാ തല്ലുന്നേ? ആണാ, ഇത് ഇതല്ല നെറ്റ്, ഇതുപോലെ കല്ലിൻ്റെ മോണി കൂടെ പറഞ്ഞാൽ കേൾക്കാതെ കയറി നടന്നില്ല, നെറ്റി പൊട്ടിയിരിക്കുന്നത്. അവള് ഭയങ്കര ആള് ഭയങ്കര ഉടായി. അയ്യോ, ഏ വണ്ടി വണ്ടി പോലെ പറഞ്ഞതല്ലേ, അമ്പ സുന്ദരനാന്ന് പറഞ്ഞല്ലേ. ബാ ചെറുക്ക എടുക്കണ്ടേ, നോക്കെ. അപ്പോൾ ഇതാണ് ഇൻഫർമേഷൻ, എന്തായാലും ഇത്രയേ ഉള്ളൂ. 2022 വണ്ടി വണ്ടി വന്ന്. അപ്പം ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഇതുപോലത്തെ വികൃതി ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ മുമ്പിൽ കയറി നിൽക്കുമ്പോൾ ചായ പിടിച്ച് ഇരിക്കുന്നുണ്ടെന്ന് കൂടെ കൺഫേം ചെയ്യാന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ എന്തായാലും കണ്ട് ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. ഒന്ന് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ പറഞ്ഞേ.